ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കേൾവിയെ പറ്റി മുന്നേ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലേ. കേൾവിയെ ബാധിക്കുന്ന പലതരം പ്രശ്നങ്ങളെ പറ്റി, നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെ നമ്മൾ ചെവിയെ പറ്റി എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ കേൾവിയുടെ പരിശോധന, അതായത് കേൾവിയെ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റിനെ പറ്റിയാണ്. എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. നിങ്ങൾ എന്നെ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പേര് സുനൈന, ഞാനൊരു ഓഡിയോളജിസ്റ്റ്, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ആണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന പ്യൂർട്ടോൺ ഓഡിയോമെട്രി, പി ടി എ എന്ന് പറയുന്ന ഒരു ടെസ്റ്റിനെ പറ്റിയാണ്. അതായത് ഈ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക്, അതായത് 4-5 വയസ്സ് തൊട്ട്, അതായത് അവർക്ക് ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു പ്രായം തൊട്ട് വളരെ വയസ്സായ ആൾക്കാർക്ക് വരെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ഇൻസ്ട്രക്ഷൻസ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, അതുപോലെ തന്നെ ഇത് വളരെ എന്താ പറയുക, പൈസ കുറഞ്ഞ ഒരു ചിലവ് കുറഞ്ഞ ഒരു ടെസ്റ്റും കൂടിയാണ് ഇത്. അതുപോലെ ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോകേണ്ടത് ഒരു ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്തേക്കാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിലേക്കാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹം നിങ്ങളെ കേൾവിയെ പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കും. കേൾവിക്ക് മുന്നേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അതൊക്കെ ആ ഒരു ഹിസ്റ്ററി ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങളെ ഒരു സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള റൂമിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ചാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ രണ്ട് തരം ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. എയർ കണ്ടക്ഷനും പരിശോധിക്കുന്നുണ്ട്, ബോൺ കണ്ടക്ഷനും പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എയർ കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മേലെ ഇങ്ങനെ ഇയർഫോൺ, നമ്മൾ ചെവിൻ്റെ മേലെ ഇയർഫോൺസ് വെച്ച് തരും. അപ്പോൾ അവർ പറയും ഈ ഇയർഫോൺസ് കൂടി നിങ്ങൾ ഒരു റേഞ്ച് ഓഫ് ട്യൂൺസ് കേൾക്കും, പലതരത്തിലുള്ള ട്യൂൺസ് കേൾക്കും. ആ ട്യൂൺസ് കേൾക്കുമ്പോഴൊക്കെയും ഒന്നുകിൽ നിങ്ങളോട് വിരലുകൾ ഉയർത്താൻ ആവശ്യപ്പെടും, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന ബട്ടൺ പ്രസ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ചെയ്യുക. ഈ ഒരു ടെസ്റ്റിൽ നമ്മൾ ലോ ഫ്രീക്വൻസീസ് ടെസ്റ്റ് ചെയ്യുന്നു, അതായത് 500-250 ഹെർട്സ്, അതുപോലെ മിഡ് ഫ്രീക്വൻസീസ് 1000 ഹെർട്സ്, 2000 ഹെർട്സ്, ഹയർ ഫ്രീക്വൻസീസ് 4000 ഹെർട്സ്, 8000 ഹെർട്സ്. അങ്ങനെ പറയുകയാണെങ്കിൽ 250 ഹെർട്സ് തൊട്ട് 8000 ഹെർട്സ് വരെയാണ് ഈ ഒരു ടെസ്റ്റിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പല ഫ്രീക്വൻസിയിലുള്ള ട്യൂണുകൾ നിങ്ങൾക്ക് അവർ പ്രസൻറ്റ് ചെയ്യും, അതുപോലെ തന്നെ പല ലൗഡ്നെസ്സിലും പ്രസൻറ്റ് ചെയ്യും. എങ്ങനെയാണെങ്കിലും നിങ്ങൾ ആ ട്യൂണ് കേട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ ആ കൈ ഉയർത്തണം, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കണം. എത്ര സോഫ്റ്റ് ആയിട്ടുള്ള സൗണ്ട് ആണെങ്കിലും നിങ്ങൾ കേട്ടു എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങളത് പ്രസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കേൾക്കുന്നു എന്ന് റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ കേൾവിയുടെ ഗ്രാഫ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വലത്തെ ചെവിയുടെ ഗ്രാഫ് ആണെങ്കിൽ നമ്മൾ ഈ എയർ കണ്ടക്ഷൻ്റെ, ഞാനിപ്പോൾ പറഞ്ഞ എയർ കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഇയർഫോൺസ് വെച്ചിട്ട് ടെസ്റ്റിംഗ് ആണ് എയർ കണ്ടക്ഷൻ ടെസ്റ്റിംഗ്. അതിന് നമ്മുടെ പുറത്തെ ചെവിയിൽ കൂടി, മിഡിൽ ഇയറിൽ കൂടി, പിന്നെ നമ്മുടെ ഉള്ളത്തെ കോക്ലിയയിൽ എത്തിയിട്ടുള്ള റെസ്പോൺസ് ആണ് ഒരു ഗ്രാഫ് ആക്കിയിട്ട് വരയ്ക്കുന്നത്. അത് വലത്തെ ചെവിയാണെങ്കിൽ നിങ്ങൾ റൗണ്ട് റൗണ്ട് റെഡ് കളർ റൗണ്ട് റൗണ്ട് ഷേപ്പാണ് കാണുക. ഇടത്തെ ചെവിയാണെങ്കിൽ ബ്ലൂ കളറിൽ ക്രോസ് ആയിട്ടുള്ള സിമ്പിൾസ് ആണ് അത് റെപ്രസെൻറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബോൺ കണ്ടക്ഷൻ ടെസ്റ്റിംഗ് ആണ്. ബോൺ കണ്ടക്ഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെവിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് തൊട്ട് നോക്കിയാൽ ഒരു ബോൺ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. ആ ബോണാണ് മാസ്റ്റോയിഡ് ബോൺ. ആ ബോണിൻ്റെ മേലെ ഒരു ബോൺ കണ്ടക്ടർ വെക്കും, അതിൽ കൂടി സൗണ്ട് പ്രസൻറ്റ് ചെയ്തിട്ട് കിട്ടുന്ന കേൾവി നിങ്ങൾ എങ്ങനെയാണോ കേൾക്കുന്നത് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ബോൺ കണ്ടക്ഷൻ്റെ ത്രഷോൾസ് വരുന്നത്. അപ്പോൾ ഈ ബോൺ കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു പുറത്തെ ചെവിയും നടുക്കത്തെ ചെവിയിലേക്കും സൗണ്ട് പോകുന്നേ ഇല്ല, അതിനെ ബൈപ്പാസ് ചെയ്തിട്ട് ബോൺ കൂടി നേരിട്ട് നമ്മുടെ ചെവിൻ്റെ ഉള്ളത്തെ കോക്ലിയേനെ എന്താ പറയുക, അതിൻ്റെ ഒരു റെസ്പോൺസാണ് എടുക്കുന്നത്. നേരിട്ട് കോക്ലിയയിലേക്ക് എത്തുന്നതിൻ്റെ റെസ്പോൺസാണ് ബോൺ കണ്ടക്ഷൻ ടെസ്റ്റിംഗിൽ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബോൺ കണ്ടക്ഷൻ്റെ ത്രഷോൾഡ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ബ്രാക്കറ്റ് പോലത്തെ സിമ്പൽ ഉപയോഗിച്ചാണ്. അങ്ങനെ നിങ്ങൾ രണ്ട് ചെവിയിലും നിങ്ങൾ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ രണ്ട് ലൈൻസ് കാണാം അല്ലേ. ആ ഒരു ലൈൻസിൻ്റെ ലെവൽ അനുസരിച്ചിട്ട് നിങ്ങൾ ഏത് ലെവലിലാണോ കേട്ടത്, ഹയർ ഫ്രീക്വൻസി ആൾക്കാർക്കാണെങ്കിൽ ഹയർ ഫ്രീക്വൻസിൽ താഴോട്ടേക്കായിരിക്കും കേൾക്കുക, അതായത് 80-90 dB ഒച്ചത്തിലായിരിക്കും കേൾക്കുന്നുണ്ടാവുക, അതിൻ്റെ മേലോട്ടേക്കൊന്നും കേൾക്കുന്നുണ്ടാവില്ല. അപ്പോൾ എന്താണ്, അവർക്ക് ആ ഒരു ഹൈ ഫ്രീക്വൻസി ലോസ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ചില ആൾക്കാർക്ക് ലോ ഫ്രീക്വൻസി, ചില ആൾക്കാർക്ക് എല്ലാ ഫ്രീക്വൻസിയും താഴോട്ടേക്കായിരിക്കും. അതൊക്കെ നമ്മളെ കേൾവിക്കുറവിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ബോൺ കണ്ടക്ഷൻ്റെ ഗ്രാഫ് ആണെങ്കിലും അത് എങ്ങനെയാണ് എയർ കണ്ടക്ഷൻ്റെ ഗ്രാഫിനോട് നിൽക്കുന്നത്, ചേർന്നിട്ടാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടോ, അതൊക്കെ അനുസരിച്ച് നമ്മളെ കേൾവിക്കുറവ് മാറും. അപ്പോൾ ഇപ്പോൾ കേൾവിക്കുറവ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉണ്ട്, അതുപോലെ തന്നെ ഞരമ്പിനെ ബാധിച്ച സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ തരം ഹിയറിംഗ് ലോസിനും ഓരോ ടൈപ്പ് ഗ്രാഫ് ആയിട്ടും വരാം. അപ്പോൾ ഈ ഒരു ഗ്രാഫ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ കേൾവിയുടെ പ്രശ്നങ്ങൾ ഒരു ഓഡിയോളജിസ്റ്റ് മനസ്സിലാക്കി എടുക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, ഈ ഒരു പ്യൂർട്ടോൺ ഓഡിയോമെട്രിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിൻ്റെ കൂടെ ഒരു ടെസ്റ്റും കൂടി അവർ ചെയ്യും. അതൊരു വേർഡ് റെക്കഗ്നിഷൻ ടെസ്റ്റാണ് ചെയ്യുക. ഈ ഒരു ടെസ്റ്റിൽ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ കൊടുത്തത് ട്യൂൺസ് ആണെങ്കിൽ ഇവിടെ കൊടുക്കുന്നത് കുറച്ച് വേർഡ്സ് ആണ്. അവർ പറയും നമ്മൾ കുറച്ച് വേർഡ്സ് നിങ്ങളോട് ഈ ഇയർഫോണിൽ കൂടി പറയും, നിങ്ങളത് കേൾക്കുകയാണെങ്കിൽ എന്താണോ പറഞ്ഞത് അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറയും. നിങ്ങൾ എന്താണോ കേട്ടത് അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പം ഈ ഒരു വേർഡ് റെക്കഗ്നിഷൻ ടെസ്റ്റിൽ കൂടി സംസാരം മനസ്സിലാക്കാനുള്ള നിങ്ങളെ കഴിവിനെയാണ് അസസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കുറച്ച് റേഞ്ച് ഓഫ് ട്യൂൺസ് തന്നതുകൊണ്ട് മാത്രം ഒരാൾ എത്ര വ്യക്തമായി സംസാരം മനസ്സിലാക്കുന്നു, അല്ലെ അത് അയാളുടെ
സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം പ്രത്യേകിച്ച് ഒരു ഹിയറിംഗ് എയ്ഡ് ട്രയലിനൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു സംസാരം മനസ്സിലാക്കുന്ന കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അറിയണം. ചില ആൾക്കാരുടെ കേൾവിക്കുറവ് ഭയങ്കരമാണെങ്കിലും അയാളുടെ സംസാരം മനസ്സിലാക്കുന്ന എബിലിറ്റി കുറച്ചും കൂടി ഹയർ ആവാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഇനി ഒരു വേർഡ് റെക്കഗ്നിഷൻ സ്കോർ ഭയങ്കര പുവർ ആണെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് കാര്യങ്ങളാണ്. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് കാരണമായിരിക്കും ഇയാളുടെ ഒരു വേർഡ് റെക്കഗ്നിഷൻ, ഈ ഒരു സംസാരം മനസ്സിലാക്കുന്ന സ്കോർ കുറഞ്ഞിട്ടുണ്ടാവുക. അത് ഒന്ന്, നമ്മുടെ കോക്ലിയയിലുള്ള കുറേ ഹെയർ സെൽസ് ഉണ്ട്. ഈ ഹെയർ സെൽസ് വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് കൂടിയാണ് നമ്മൾ ശബ്ദങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഈ ഹെയർ സെൽസ് ഡാമേജ് ആയി പോവുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ശബ്ദത്തിൻ്റെ ട്രാൻസ്മിഷൻ അങ്ങോട്ടേക്ക് പോവില്ല അല്ലേ. അപ്പോൾ ഒന്ന് അതുകൊണ്ടായിരിക്കാം. രണ്ട്, നമ്മുടെ ഓഡിറ്ററി നേർവാണ്. നമ്മുടെ ഓഡിറ്ററി നേർവിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ സൗണ്ട് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുകയില്ല. അപ്പോൾ അതുകൊണ്ട് കൂടിയും ഇങ്ങനെ ഒരു വേർഡ് റെക്കഗ്നിഷൻ സ്കോറ് പുവറാവാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ബ്രെയിനിന് ഇങ്ങനൊരു സംസാരം മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇതിലേതെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം വേർഡ് റെക്കഗ്നിഷൻ സ്കോറ് കുറഞ്ഞു പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വളരെ വലിയൊരു ഇൻഡിക്കേറ്ററാണ് നമ്മുടെ കേൾവിക്കുറവിൻ്റെ കാര്യത്തിൽ. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, കേൾവിയുടെ ഏത് ടെസ്റ്റാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതുപോലെ ആ ടെസ്റ്റിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും, അത് എന്തിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഒരൊറ്റ വീഡിയോസ് പോലും മിസ്സാവുന്നതായിരിക്കില്ല. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.